ഈ ഫോണ് വഴി നമുക്ക് ലോൺ കിട്ടുന്നേ. ഫോണിക്കൂടിയോ? ബാങ്കിലൊന്നും പോവാണ്ടിയോ? ബാങ്കിലും പോകണ്ട, ഓരിക്ക് കൊണ്ടേ കടലാസും കൊടുക്കണ്ട, നാളെ വാന്നുള്ള വർത്താനവും കേട്ടണ്ട. ഇതിൽ ഇങ്ങനെ ഓരോ ആപ്പുകളുണ്ട് മൊബൈലിലോ, അത് നമ്മള് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് അത് തുറക്കണോ. തുറന്നു കഴിയുമ്പോ നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ അവര് ചോദിക്കൂ. അത് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ അവരിങ്ങനെ ഓരോ ചോദ്യം ചോദിക്കൂ. അപ്പൊ നമ്മള് ഓക്കെ എസ് ഇങ്ങനെ അമർത്തി കൊടുക്ക. അരമണിക്കൂറിനുള്ളിൽ കായി വരുന്നേ. കിട്ടി. ഓ ഇവിടെ വെച്ചിട്ടല്ലേ ചെയ്ത്. അപ്പൊ അനക്കതൊന്ന് പഠിച്ചോടി രഹിമാരെന്നാല്. ഞാൻ പഠിച്ചു. പഠിച്ചോ? അല്ല, നിങ്ങളോട് ചോദിക്കാതെ ഞാൻ അങ്ങനെ എടുക്കുക. ചോദിക്കണ്ടോ? അങ്ങനെ എവിടുന്നെങ്കിലും കായ് കിട്ടാനല്ല സൂറ, ഞാനിപ്പൊ അരക്കം പായണത്. അതെടുക്ക്. അത് എടുത്ത നമുക്ക് സത്യശീലിന്റെ പൈസ കൊടുക്കാം, വീടിന്റെ പാർക്കിങ് കൊടുക്കാം, വേറെ അടുപ്പുന്ന ആൾക്കാർ ഇടപാടിന്റെ. പിന്നെ ഇവർക്ക് മാത്രം അടച്ചു കൊടുത്താൽ മതിയല്ലോ. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇത് എത്ര കായ് വേണമെങ്കിലും നിങ്ങൾ എടുത്തോ, എന്നിട്ട് ഈ കണ്ണി കണ്ടവന്മാരൊക്കെ പിരിച്ചു വിട്ടേക്കണം. പിന്നെ ഒരാളുടെ കയ്യിൽ നിങ്ങൾ പൈസ വാങ്ങരുത്. ഇവരാകുമ്പോ വീട്ടിൽ വന്ന് ഇന്ന ചീത്ത വിളിക്കില്ലല്ലോ. ഫോണിൽ കൂടി അങ്ങ് പൈസ ഇട്ടാ പോരെ. അത് ചെയ്യാം നമുക്ക്. ചോടിയിരിക്കുന്നു. നേരത്തെ അങ്ങോട്ട് മാറ്റി വെക്കണം. അല്ല ചുമ്മാ. അയ്യോ ജോക്കർ ജോക്കർ വേണ്ട എടുക്കണെന്താണെന്നേ. കളഞ്ഞല്ലേ അത്? അത് കളഞ്ഞ അവരോട്. ഈ ഭാഗത്ത് അങ്ങനെയാണെന്നേ. മമ്മന്മാരനെ അറിയാത്തോണ്ടാണ്. നീന്താണ് എന്നെ കളി വരുന്നില്ല. ഞാൻ എല്ലാ ജില്ലയിലും പോയി കളിച്ചിട്ടുള്ള ആളാണ്. അല്ല ഇവിടെ അങ്ങനെയാണ് കളിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാ എവിടെ? നീ എവിടെയൊക്കെ പോയി കളിച്ചിട്ടുണ്ട്? ഉണ്ണിയായി ഒന്നേ മുട്ടായതിന്റെ അല്ലെ കളിക്ക്. പടം നോക്കിയിരിക്കും. ഓ അച്ഛനോട് എന്റെ അന്വേഷണം പറഞ്ഞേ. നിൽക്കാൻ ഇരിക്കാൻ വേണ്ടി വിടൂല. എന്തെങ്കിലും സാധനം മുടിച്ചോണ്ടാ വേണ്ടിട്ട്. അത്യാവശ്യം ഉണ്ടോ അതാ വിളിക്കണത്? എന്ത് അത്യാവശ്യം? എനക്കില്ല അത്യാവശ്യം. ഉണ്ണി നീ കളിക്ക് കളിക്ക്. അച്ഛന് മോനൊക്കെ വീട്ടില്. മന്മനോട്ടാ നിന്റെ തല അപ്പുറം ഇപ്പുറം ഉണ്ടല്ലോ. ഹലോ, ഏ ആ മന്മഥനാണ്. നിങ്ങൾ ആര്? ഓ സുഗറ. ആ ആ ആ മൊയ്തു മൊയ്തു എൻ്റെ കൂട്ടുകാരൻ. ആമ 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 ആ ഓ ഓ ഓ പറയാം പറയാം പറയാം. ഓ ശരി. എന്താണ് ആമേ? അതായത് നമ്മുടെ മൊയ്തുല്ലേ. മൊയ്തുവിന്റെ ഭാര്യ സുഗറ ഈ തമിഴ്നാട്ടിലുള്ള ആരെയൊന്ന് കുറച്ച് കാശ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാശ് എത്രയും പെട്ടെന്ന് തിരിച്ചുകൊണ്ട് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും അവരടുത്ത് ഒന്ന് പറഞ്ഞേക്കാൻ. മന്മഥനാട്ട അങ്ങനത്തെ ഒരു കോൾ എനിക്കും വന്നിരുന്നു. മിനി ഞാൻ ഈ തമിഴാ? അല്ല തമിഴല്ല, മലയാളത്തിലാ വിളിച്ചത്. എനക്കും വന്നിന് കോള്. ഹിന്ദിയില് ഹിന്ദിയില് ഹിന്ദിന്നാ ഹിന്ദു മാലു നെയ്യെല്ലാം പറയും. ഞാൻ പറഞ്ഞു ഒഴിവാക്കി. അപ്പൊ സുഗറ സുഗറന്ന് അവര് ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് നമുക്ക് പിടുത്തം കിട്ടുന്നില്ല. അപ്പൊ നിങ്ങി ഇപ്പൊ പറയുമ്പോന്ന് എനക്ക് മനസ്സിലാവുന്ന ഇതേ സംഭവം തന്നെ. കാര്യ സംഭവം തന്നെ. അപ്പോഴേടാ ന്യൂട്ട എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. എന്താണ്? കഴിഞ്ഞ ദിവസേ എനിക്കിപ്പോ വാട്സപ്പിൽ ഒരു ലിങ്ക് വന്നായിരുന്നു. എന്തിന്റെ ലിങ്ക്? അത് ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് കോൾ മീ എന്നൊക്കെ പറഞ്ഞിട്ട് തര പടം. ആ ലിങ്ക് എനിക്ക് അയച്ചു. അതല്ല അത് ഈ രാത്രിയൊക്കെ പെണ്ണുങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന അശ്ലീലം പറയാൻ. പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോ പെണ്ണുങ്ങൾ പല വഴിയും തേടും. അങ്ങനെ പിന്നെ തമിഴിനും ഹിന്ദിക്കാരനും എല്ലാവരും വിളിക്കേണ്ട കാര്യമൊന്നും നമ്മൾ. ഇവർ പുറത്തിറങ്ങിയല്ല, വീട്ടിന്ന് പുറത്തിറങ്ങിയാലേ പൈസ വിളിക്കണ്ടായിരുന്നു. അത് ശരി, ഇന്നും കൊട്ടാണ്ട് കളി തുടങ്ങിയില്ലേ കള്ളമാരെ. ഇത് ഉണ്ണിയെ മൊയ്തു കളിക്കാനൊക്കെ വരട്ടെ. ഏ കളി കാര്യമായി മൊയ്തു. എന്തേ നീ ആരുടെങ്കിലും കയ്യിൽ നിന്ന് കാശ് കടമേടിച്ചിട്ടുണ്ടോ? മേടിച്ചാൽ അത് കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കണം. അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയെ കൊണ്ടിടരുത്. ഇവനെന്ത് പറയണേ മൊയ്തുക്ക? നിങ്ങൾ എവിടെ നിന്നെങ്കിലും കാശ് കടം മേടിക്കുമ്പോ ഞങ്ങളുടെയൊക്കെ നമ്പർ കൊടുക്കണം. എന്താണെന്ന് ആര് കൊടുത്ത് ന്യൂട്ടത്? മൊയ്തുക്ക നിങ്ങൾ ആരോട് പടം കടമാനിച്ചാ? പൈസ ഞാൻ കടം മേടിക്കണം നമ്മളെ സത്യശീലിന്റെ അടുത്ത്. വേണ്ടോ? അപ്പൊ അയാൾ മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം. അതൊക്കെ കംപ്ലീറ്റ് കൊടുത്താണ്. ആരാ പറഞ്ഞു കൊടുത്തില്ലാന്ന്? സത്യശീലിനോട് ചോദിച്ചു നോക്ക്.
പൈസ കടം മേടിക്കണേ? എന്നാലേ സുഹറ ആരുടെ കടം മേടിച്ചിട്ടുണ്ട്, മേടിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ നമ്പർ ജാമ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ മൂന്നുപേരെയും വിളിച്ചിട്ടുണ്ട്. എന്നെ ഒരു തമിഴൻ വിളിച്ചു, എന്നെ ഒരു ഹിന്ദിക്കാരൻ വിളിച്ചു. മോനക്ക നിങ്ങ എന്ത് പണിയെടുത്തത്? ഏതോ ഹിന്ദിക്കാർക്ക് എന്നെ പണയം വെച്ചത്. രാജ്യം മൊത്തം പണയത്തിരി പോരാട്ടി എന്നെ പണയത്തിരി മര്യാദക്ക് എന്നെ പണയത്തെടുക്കളിന്ന് എന്താണ് ഹിമാർ പറയണേ? അതെ അതെ മൊയ്തു, ഇതിപ്പോ കാര്യം പ്രശ്നമുണ്ട്. എന്നെ വിളിച്ച തമിഴൻ പറഞ്ഞ എന്താ അറിയുമോ, സുഹറെ നിങ്ങളായിട്ട് പരിചയം ഉണ്ടല്ലോ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരോട് പറഞ്ഞ് കാശ് തിരിച്ചടയ്ക്കാൻ. അത് സുഹറ ഒരു ആപ്പ് വഴി ലോൺ എടുത്തിട്ടുണ്ട്. ഓൺലൈൻ ബാങ്കിങ്, ഓൺലൈൻ ലോൺ. ബെസ്റ്റ്. അത് ഇത്താത്തന്നെ പോയി സുക്കൂർ വന്ന് പറഞ്ഞിട്ടേ അങ്ങനെ എടുത്ത. വേറെ ഇടങ്ങാർ കൂടെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് കാണിച്ചു കൊടുക്കുന്ന ഇട്ടങ്ങോട്ട്? അല്ല പിന്നെ ഇവർക്ക് നിങ്ങളെ നമ്പറൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത് വിളിക്കേ? ഈ ലോൺ എടുക്കാൻ സമയത്ത് ആധാറിന്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്താ അങ്ങടെ. അത് മതി അവർക്ക് ബാക്കിയുള്ളവരുടെ നമ്പറൊക്കെ എടുക്കാൻ. എന്തൊരു കഷ്ടമാണ് റബ്ബേ. ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പിൽ നിന്നൊരു മെസ്സേജ് ആണ് പഠിച്ചോണ്. ഇത് സൂര്യന്റെ ചിത്രമല്ലേ ഇത്? കോൾ മീ എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി വിളിക്കാന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടിരിക്കുക. ഇതൊക്കെ അവരുടെ പരിപാടിയാണ്, കാശ് തിരിച്ചു കൊടുക്കാത്തോണ്ട് അവർ ചെയ്തായിരിക്കും. ഇതിപ്പോ സുഹറ അറിഞ്ഞിണ്ടാവോ? ഇത് മൊബൈലിലൊക്കെ ഒരു സാധനം വന്നാൽ ഇതൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടക്കൂലേ. കഷ്ടമാണ് റബ്ബി. അല്ല ഇത് പോലീസിൽ അറിയിച്ചാലോ? പോലീസിലൊന്നും തൽക്കാലം അറിയിക്കണ്ട, അറിയിച്ചു. ഏയ് ചുമ്മാക്കി, പോലീസിലൊക്കെ അറിയിച്ച അതിലൊക്കെ ഇട നാണക്കേടാവും. ഇപ്പൊ എന്ത് ചെയ്യാ? ഒരു കാര്യം ചെയ്യ്, നമ്മുടെ മെമ്പറല്ലേ കാര്യം, മെമ്പറെ പോയി ഒന്ന് കണ്ട് ഈ വിവരം ഒന്ന് ധരിപ്പിക്കും. അതിനു മുമ്പേ നീ വീട്ടിലൊന്ന് നിന്ന് സുഹറയെ കാണും, അവളീ വിവരം അറിഞ്ഞിട്ടുണ്ട്, അവളുടെ അവസ്ഥ എന്താണെന്ന് നോക്ക്. ചെറിയൊരു പ്രശ്നമുണ്ട്, നമ്മളെ പറ്റി വല്ലാതെ ന്യൂസുകളൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വരുന്നുണ്ട്. ആ പൈസ അടയ്ക്കാത്തതിന്റെ പേരിൽ ഓൺലൈൻ്റെ ബാങ്ക് കയറി ചെയ്യുന്നതാണ് കേൾക്കുന്നത്. നമുക്ക് പോലീസിൽ പരാതിപ്പെടാം, എനിക്ക് അറിയണ്ട. ഞാനിതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളോട് പറയാതിരിക്കായിരുന്നു. പിന്നെ എത്ര ആളിപ്പോ വിളിച്ചെന്നറിയാം, അവരൊക്കെ വിളിക്കാന് ഞാൻ അവരെ പറ്റിച്ചോ എന്നൊക്കെ ചോദിച്ചു. ആരൊക്കെ മെസ്സേജ് അയക്കാണ്? മനപ്പൂർവ്വം അല്ലല്ലോ, ഒരൊറ്റ അടവ് തെറ്റിയനല്ലോ ഒരു കണ്ട കാര്യങ്ങളൊക്കെ കാണിക്കണേ. നിങ്ങൾ അത് പൈസ എടുത്ത് ഒഴിവാക്ക്, ഇനി നാണം കളയാക്കി പറ്റൂല. ഇവിടെ നിങ്ങൾ സംഘടിപ്പിച്ച് ഞാൻ അടയ്ക്ക കരയണ്ടൊക്കെ ഈ വേണ്ടത്ത് വർത്തമാനം പറയുന്നൊക്കെ കേട്ടോ. ഈ കരണ്ടക്ക് ചെല്ലുമ്പോ എന്തെങ്കിലും വൈഡാക്കാം. മറിമായം.